എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചക്കറികൾ കൊണ്ടും പഴങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ചിത്രം ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന വേല ആഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ തട്ടങ്ങളായിട്ടുള്ള വെളിയന്നൂർ, ഊർക്കഞ്ചേരി, ചെമ്പൂക്കാവ്, കിഴക്കുംപാട്ടുകര, പാറമേക്കാവ് എന്നീ 5 ദേശങ്ങൾ വേലയ്ക്ക് മുമ്പുള്ള 5 ദിവസങ്ങളിൽ ക്ഷേത്രം അലങ്കരിക്കുകയും മറ്റും ചെയ്യും. ഓരോ ദിവസങ്ങളിലായിട്ടാണത് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായി 2008 കിഴക്കുംപാട്ടുകര ദേശത്തിന് വേണ്ടി ഞാൻ കളം. നിരവധി വർണ്ണങ്ങളിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെയാണ് ഇതിനു വേണ്ടി വാങ്ങിക്കൂട്ടിയത്. ഒട്ടുമിക്ക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി വാങ്ങിയിരുന്നു. തൊലി കളഞ്ഞെടുത്ത പപ്പായയാണ് മുഖത്തിൻ്റെ കവിളിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നാക്ക് ചെയ്യാൻ വേണ്ടി ക്യാപ്സിക്ക അരിഞ്ഞു വെച്ചതാണ്. സ്ഥലങ്ങളിൽ നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മുട്ടുസൂചി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കിഴക്കമ്പട്ടുകാര ദേശത്തെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഇതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്നു. പച്ചക്കറികൾ അരിയാനും അതുപോലെ തന്നെ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ അവരുടെയൊക്കെ സഹായം ആദ്യാവസാനം വരെ ഉണ്ടായിരുന്നു. ചില പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ അങ്ങനെ തന്നെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അരിഞ്ഞ് വയ്ക്കേണ്ടതും ചെറിയ കഷ്ണങ്ങളായിട്ട് വയ്ക്കേണ്ടതും ഒക്കെ അത്തരത്തിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ടൊരു 10 അടിയോളം വലിപ്പമുള്ള വലിയൊരു റൗണ്ട് പ്ലൈവുഡിൻ്റെ മുകളിലാണ് ഈയൊരു ചിത്രം ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. ആ സ്കെച്ചിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളൊരു ചിത്രം ഉണ്ടാക്കുന്നത്. പാറമേക്കാവ് ഭഗവതിയുടെ ചിത്രം തന്നെ ആയതുകൊണ്ട് ഒരുപാട് അലങ്കാരങ്ങളുള്ള ഒരു ചിത്രമാണ്. മുടി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മെറൂൺ കളറിലുള്ള പയറുകളാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ടാണെങ്കിൽ വിവിധ നിറത്തിലുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പലരും കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് എഴുതാനൊക്കെ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ